ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന നേന്ത്രപ്പഴം ഷേക്കിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ജാറിലേക്ക് മീഡിയം സൈസ് രണ്ട് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പഴുപ്പ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മീഡിയം സൈസാണ് കേട്ടോ. നിങ്ങൾ എടുക്കുന്ന പഴം ഒരുപാട് അങ്ങോട്ട് വലുതാണെങ്കിൽ ഒന്നെടുത്താൽ മതിയാവും. അല്ലാതെ ഇത്തിരി ഒന്ന് ചെറുതാണ്, മീഡിയം സൈസിലും ഇത്തിരി വലുതും ഒക്കെ ആണെങ്കിൽ ഒരു ഒന്നര പഴം അതൊക്കെ നോക്കിയിട്ട് എടുക്കുക. ഒരുപാട് അങ്ങോട്ട് വലിയ പഴം രണ്ടെണ്ണം എടുക്കരുത് കേട്ടോ. അപ്പോൾ ഓവർ തിക്കായിട്ട് വരും. എന്നാൽ ഒരുപാട് അങ്ങോട്ട് ചെറുതാണെങ്കിലും നമ്മൾ അതിനനുസരിച്ച് എടുക്കേണ്ടി വരും. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് എടുക്കുക. എങ്ങനെ വന്നാലും നന്നായിട്ട് പഴുത്ത പഴം തന്നെ ഈ റെസിപ്പിക്കായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ഇനി നമ്മളിവിടെ അഞ്ച് ഡേറ്റ്സ് കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 2 രൂപയുടെ കോഫി പൗഡറിൻ്റെ 2 സാഷയാണ് എടുത്തിട്ടുള്ളത്. 2 രൂപയുടെ സാഷയാണ് കേട്ടോ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 5 രൂപയുടെയൊക്കെ വരുന്നുണ്ട്, അതല്ല. 2 രൂപയുടെ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. 5 രൂപയുടെയൊക്കെ ആണെങ്കിൽ 1 എണ്ണം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ 2 എണ്ണമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ഫ്ലേവർ താല്പര്യം അതിനനുസരിച്ച് 1 എണ്ണമാണെങ്കിൽ അങ്ങനെ, 2 എണ്ണമാണെങ്കിൽ അങ്ങനെ അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഞാനിപ്പോൾ 2 സാഷയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളെ വീട്ടിൽ വലിയ ബോട്ടിലൊക്കെയാണ് കോഫി പൗഡർ ഉള്ളതാണെങ്കിൽ 1 2 ടീസ്പൂൺ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ 2 സാഷ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, അതിന് പകരമായിട്ട് 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ 4 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മധുരമൊക്കെ നിങ്ങളെ താല്പര്യം പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്താവുന്നതാണ്. കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ആവാം, അല്ല ഇത്ര തന്നെ വേണ്ടെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അളവ് കുറക്കാവുന്നതാണ്. ഇനി ഇതൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം അതിനനുസരിച്ച് കുറവുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നന്നായിട്ട് തണുപ്പിച്ച 1/2 ലിറ്റർ മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഇതിവിടെ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി നമ്മളിവിടെ സെർവ് ചെയ്യാനായി 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, കോഫി പൗഡറും നേന്ത്രപ്പഴവും വെച്ചിട്ട് ഒരു അടിപൊളി ഷേക്കാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. ഇതറിയുന്നവരുണ്ടാവാം, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വെറൈറ്റിക്ക് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നേന്ത്രപ്പഴം വെച്ചിട്ടാവുമ്പോൾ എന്തുകൊണ്ടും ഹെൽത്തിയാണ്. പഞ്ചസാരമൊക്കെ നിങ്ങളെ താല്പര്യം പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ അളവ് മാറ്റം വരുത്താവുന്നതാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ റെസിപ്പിയാണ്. കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിലാണെങ്കിലും പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന ടൈമിലാണെങ്കിലും നമുക്കിങ്ങനെയൊക്കെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് അടിപൊളിയായിട്ട് തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനായിട്ട് നേന്ത്രപ്പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കുക. അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് അങ്ങോട്ട് പഴുത്ത് ടേസ്റ്റിന് മാറ്റം വരുന്ന പഴവും എടുക്കരുത്. അത് അങ്ങനെ വെച്ച് അടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റിന് തന്നെ പ്രത്യേകം മാറ്റം ഉണ്ടാവും. നന്നായിട്ട് പഴുക്കണം. ഓവർ അങ്ങോട്ട് പഴുത്ത് അരിഞ്ഞ പോലത്തെ എടുക്കുകയും ചെയ്യരുത്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നീടേക്ക് വെച്ചാൽ നിങ്ങൾ മറന്നു പോവും. ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.
ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി കമൻസ് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കിഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക് യു.